ബുദ്ധൻ ചിരിച്ചിട്ട് 50 വർഷം. അരനൂറ്റാണ്ടിനപ്പുറം ഒരു മെയ് 18-നാണ് രാജസ്ഥാനിലെ പൊക്രാനിൽ വിജയകരമായി ആദ്യ പരീക്ഷണം നടത്തിക്കൊണ്ട് ഇന്ത്യയും ആണവശക്തിയുടെ പട്ടികയിൽ അംഗത്വമെടുക്കുന്നത്. 1974 മെയ് 18-ന് രാജ്യം ബുദ്ധപൂർണിമ ആഘോഷിക്കാൻ ഒരുങ്ങുകയായിരുന്നു. രാവിലെ 8 മണി കഴിഞ്ഞ് 5 നിമിഷങ്ങൾക്കകം ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ ഡയറക്ടർ രാജാരാമണ്ണയിൽ നിന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ഒരു സന്ദേശമെത്തി. ഒടുവിൽ ബുദ്ധൻ പുഞ്ചിരിച്ചു. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നൽകിയ കോഡ് നാമമായിരുന്നു പുഞ്ചിരിക്കുന്ന ബുദ്ധൻ അഥവാ സ്മൈലിംഗ് ബുദ്ധ. ചരിത്രപരമായ ആ പരീക്ഷണം വിജയകരമായെന്ന് അറിയിച്ചുകൊണ്ടുള്ള സന്ദേശമായിരുന്നു അത്. ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരാംഗങ്ങളായ 5 രാജ്യങ്ങളല്ലാതെ മറ്റൊരു രാജ്യം സ്വന്തം നിലയിൽ അണുപരീക്ഷണം നടത്തുന്നത് അതാദ്യമായിരുന്നു. ആദ്യ പരീക്ഷണം തന്നെ വിജയം കണ്ടു എന്നത് മറ്റൊരു നേട്ടം. രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിലെ ഇന്ത്യൻ ആർമി ബേസായ പൊഖ്രാൻ പരീക്ഷണ റേഞ്ചിലാണ് ഈ പരീക്ഷണം നടത്തിയത്. 8 കിലോ ടണ്ണായിരുന്നു പരീക്ഷണം നടത്താൻ ഉപയോഗിച്ച ബോംബിന്റെ പ്രഹരശേഷി. പൊഖ്രാനിലെ ചെറുചലനങ്ങൾ പോലും അമേരിക്കയും മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളും നിരീക്ഷിക്കാൻ തുടങ്ങിയത് അന്നു മുതൽക്കാണ്. എന്നാൽ ആ ചാരക്കണ്ണുകളെ വെട്ടിച്ച് 1998 പൊഖ്രാനിൽ തന്നെ 2ാം അണുപരീക്ഷണവും നടത്താൻ ഇന്ത്യക്കായി എന്നത് മറ്റൊരു വസ്തുത. ആണവായുധങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ധാർമ്മികത വലിയ സംവാദ വിഷയമായി നിലകൊള്ളുമ്പോഴും 3ാം ലോകരാജ്യമെന്ന നിലയിൽ നിന്നുകൊണ്ട് ഇന്ത്യ കൈവരിച്ച അഭൂതപൂർവമായ ശാസ്ത്രവളർച്ചയിലെ നാഴികക്കല്ലായി ചിരിക്കുന്ന ബുദ്ധനെ ചരിത്രം അടയാളപ്പെടുത്തുന്നു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.